Hi viewers, welcome to Jammy's Kitchen. Nate namude recipe nallore achar aanu lololikka achar. Lololikka achar aanu nate namude recipe valare tasty aayulla achar aanu idu. Oruppayittu ningal ellam idu try cheythu nokkanam. Try cheyidinesham enne comments arikke venam. Appo idi idu engena tayarakkune namukku nokkam. Valare healthy aayittulla oru nellikka aanu idu lololikka. അപ്പോൾ ഞാനത് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ലോലോലിക്കയുടെ സീസണല്ലേ, അപ്പം ഞാനതിൻ്റെ പേരിൽ രണ്ട് ബോട്ടിലായിട്ട് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ലോലോലിക്ക എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട്, ലൂവിക്ക എന്ന് പറയും. അപ്പോൾ ഇതിന് പല സ്ഥലങ്ങളിൽ പല പേരായിട്ടാണ് പറയുന്നത്. എന്നാലും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു നെല്ലിക്കയാണിത്. നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഉറപ്പായിട്ടും അത് ഉപ്പിലിട്ട് വയ്ക്കുകയോ അച്ചാറിടുക എന്തെങ്കിലും ചെയ്യണം. ഞാനിപ്പോൾ അച്ചാറാണ് ഇടുന്നത്. അപ്പോൾ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ട് നമ്മളത് നെല്ലിക്ക പറിച്ചിട്ട് ഡയറക്റ്റായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ലോലോലിക്കയ്ക്ക് നല്ല പുളിപ്പാണ്. അപ്പോൾ അച്ചാറിന് നല്ല പുളിപ്പുണ്ടാവും. അത് മാറാൻ വേണ്ടിയിട്ടാണ് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത്. ഈ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നതിൻ്റെ പേരിൽ തന്നെ അതിൻ്റെ പുളിപ്പെല്ലാം നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ 1 വീക്ക് ആയിട്ട് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നെല്ലിക്ക ആയിട്ടുണ്ട് ഇത്. ഇനി ഓരോ നെല്ലിക്കയും 2 പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ലോലോലിക്ക അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. 2 മിനിറ്റ് പോലും വേണ്ട നമുക്കിത് തയ്യാറാക്കാനായിട്ട്. ഉറപ്പായിട്ട് നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയും വേണം. ഇപ്പോൾ ലോലോലിക്കയുടെ സീസൺ കൂടിയിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് അച്ചാറുണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പാനാണ് എടുത്തിരിക്കുന്നത്. കഴിവതും നോൺ സ്റ്റിക്കിൻ്റെ പാനൊന്നും യൂസ് ചെയ്യാതിരിക്കുക. കാരണം നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് അത് പൂത്തു പോകും. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കുകയാണ്. ഇപ്പോൾ നല്ലെണ്ണയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, അല്ലാതല്ല കടുകെണ്ണയിൽ വേണമെങ്കിലും നമുക്ക് ഈ പിക്കിളും തയ്യാറാക്കാം. ഞാൻ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കടുക് നന്നായിട്ട് പൊട്ടട്ടെ. സാധാരണ മൺചട്ടിയിലാണെങ്കിലും അച്ചാറുണ്ടാക്കാൻ ഏറ്റവും നല്ലത് മൺചട്ടിയൊക്കെയാണ്. മൺചട്ടി യൂസ് ചെയ്യാം നമുക്ക്. കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഈ ടൈമിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കും. അതിലേക്ക് വറ്റൽമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ബാക്കി മസാലകൾ ചേർക്കുന്നത്. കാരണം ഫ്ലെയിം ഇപ്പോഴും ഓണായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മസാലകളൊക്കെ കരിഞ്ഞു പോകും. അതിൻ്റെ പേരിലാണ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറാണ്, പിരിയമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അവരവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഇപ്പോൾ അധികം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. കാരണം മഞ്ഞൾപ്പൊടി ചേർക്കൂടും തോറും അച്ചാർ പൂക്കില്ല പെട്ടെന്ന്. 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഹിങ് കായപ്പൊടി 1/2 ടീസ്പൂൺ. ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷവും ആ പാനിലെ ചൂടിലാണ് പിന്നീട് നമ്മൾ സ്റ്റിർ ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിലിട്ട നെല്ലിക്ക അതിൻ്റെ പേരിൽ അതിൽ ആവശ്യത്തിന് ഉപ്പ് കാണും. അരവിൽ കുറച്ചിട്ടാൽ മതി. ഇത് നേരത്തെ പറഞ്ഞതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നെല്ലിക്കയാണ്. ഇതിപ്പോൾ ഞാൻ ആഡ് ചെയ്യണതിലേക്ക് ഇപ്പോൾ അച്ചാറിന് കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പിലിട്ട തന്നെ ആ വെള്ളം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ആ ഉപ്പിലിട്ട വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തത് തിളച്ച വെള്ളമാണ്. അതിൻ്റെ പേരിൽ ഒരിക്കലും ഡയറക്റ്റായിട്ട് പച്ചവെള്ളം ചരടാൻ വേണ്ടി യൂസ് ചെയ്യരുത്. ഇത് ചെറിയ രീതിയിലൊന്ന് തിളയ്ക്കണം. അച്ചാറ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക്
ഞാനൊരു 2 teaspoon വിനിഗർ ചേർത്ത് കൊടുക്കുകയാണ്. 2 teaspoonേ ചേർക്കുന്നുള്ളൂ. അപ്പോഴത്തേക്കും അത് പൂക്കാതെ കുറച്ച് ദിവസം ഇരിക്കുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത് നന്നായിട്ട് കൂളായതിനു ശേഷം നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പിക്കിളാണിത്. ഉറപ്പായിട്ടും നിങ്ങൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ പ്രത്യേകിച്ച് ലോലോലിക്കയുടെ സീസൺ കൂടിയാണ്. അപ്പോൾ അത് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ കിട്ടും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ലോലോലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ടും നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടും ഇത് ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. എൻ്റെ പ്രീവിയസ് വീഡിയോസ് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസായി എന്നെ അറിയിക്കണം. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണുന്നതുവരേക്കും ബൈ ഫ്രം ചാമീസ് കിച്ചൺ.